നമസ്കാരം. പ്രവാസികളുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത്. രണ്ട് ആശ്വാസ വാർത്തകൾ ഇന്ന് പ്രവാസികൾക്കുണ്ട്. ഒന്ന്, പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രം നടപടി തുടങ്ങുന്നു. തിരിച്ചെത്തിച്ചാൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിനടക്കം സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തേത്, കോവിഡ് ബാധിച്ചല്ലാതെ മരിച്ച പ്രവാസികളുടെ മൃതദേഹം കൊണ്ടുവരുന്നതിനുള്ള തടസ്സം കേന്ദ്ര സർക്കാർ നീക്കിയിരിക്കുന്നു. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് വിമാന കമ്പനികൾ മൃതദേഹം കൊണ്ടുവരാത്തത് കഴിഞ്ഞ 3 ദിവസമായി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ബന്ധുക്കൾ വിഷമിക്കുന്നത്. പ്രവാസികളുടെ ആശങ്കകൾ പക്ഷേ ഇത് രണ്ടുകൊണ്ടും അവസാനിക്കുന്നില്ല. മരുന്നും ഭക്ഷണവും ഒക്കെ ഇപ്പോഴും അവരുടെ പ്രധാന ആവശ്യങ്ങളായി തുടരുന്നു. പരമാവധി സഹായം എത്തിക്കാൻ സന്നദ്ധ സംഘടനകളും സർക്കാരുകളും ശ്രമിക്കുമ്പോൾ പോലും തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടവും ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ വേറെ. നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പ്രവാസികളെ കരുതുന്നുണ്ടോ? ഈ വിഷയത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം പ്രവാസികൾക്ക് വേണ്ടി വളരെ അധികം ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രവാസികളുടെ പ്രശ്നം ഇന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം അതിഥിയായി എത്തുന്നത്. വളരെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി. ശ്രീ ജെ എസ് അടൂർ, ശ്രീ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ, ശ്രീ രജിമോഹൻ കുട്ടപ്പൻ. ശ്രീ ഉമ്മൻചാണ്ടി, പ്രവാസികളുടെ കാര്യത്തിൽ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഈ മൃതദേഹങ്ങളുടെ കാര്യത്തിലും മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയാതിരുന്ന പ്രശ്നത്തിലും ഒരുപാട് ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിന് ശേഷം ആളുകൾ ശ്രീ ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ പ്രതിസന്ധി നീങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരനുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതിൻ്റെ തടസ്സം മാറ്റും, ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ മാറ്റം വന്നത്, അതിനുടനെ പരിഹാരമുണ്ടാകും എന്നറിയിച്ചിരുന്നു. ഇന്നും ഇങ്ങോട്ട് മൃതദേഹം കൊണ്ടുവരേണ്ട ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രവാസികളെ കരുതാത്ത ഒരു കേരളം നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ല. കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പ്രവാസികൾ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ, വിമാന സർവീസുകളൊക്കെ നിർത്തിയപ്പോൾ ഒരകലം തോന്നിയിട്ടുണ്ട്. ഏത്? കേരളത്തിലുള്ളവർക്കല്ല, വിദേശത്തുള്ളവർക്ക്. കാരണം അവർക്ക് യാത്രാ സൗകര്യങ്ങളില്ല, എന്നു പുനരാരംഭിക്കും, ഇവിടെ എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ. അത് വെറും താൽക്കാലികമാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. പ്രവാസികളെ കൊണ്ടുവരുന്നതിനുള്ള വിമാനങ്ങൾ, അതിനുള്ള സംവിധാനം ഒരുക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ COVID-19 സ്വീകരിച്ചിട്ടുള്ള ജാഗ്രതയിൽ അല്പം പോലും കുറവ് വരുത്താൻ സാധിക്കില്ല. അങ്ങനെ അവർ വരുമ്പോൾ അവരെ പാർപ്പിക്കാൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ, അവർക്ക് വേണ്ട ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആവശ്യമാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ കൂടി ഇന്ന് പ്രവാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആശങ്ക, ഒരകലം, അത് പൂർണ്ണമായിട്ടും മാറ്റണം. പ്രവാസികളെ മറക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. പ്രവാസികൾ എന്നും കേരളത്തോടൊപ്പം, കേരളത്തിൻ്റെ ആവശ്യങ്ങളോടൊപ്പം, കേരളത്തിൻ്റെ പ്രശ്നങ്ങളോടൊപ്പം നിന്നിട്ടുള്ളതാണ്. അതിനുള്ള നടപടികൾ ഏറ്റവും നല്ല നിലയിൽ നടത്താൻ നമുക്ക് സാധിക്കണം. ആ രംഗത്ത് കൂട്ടായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുള്ള നമ്മളുടെ സഹോദരി സഹോദരന്മാരെയും നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. അവരിലും ഒരു ചെറിയ വിഭാഗമെങ്കിലും നാട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു,
അത് അതനുസരിച്ച് അവർ ഇങ്ങോട്ട് വരുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ അന്വേഷിച്ച് ചിലരെങ്കിലും ചില ആശങ്കയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കും കേരളത്തിലേക്ക് വരാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിന് പൂർണ്ണമായും കേരളം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അതേ അവസരത്തിൽ നമുക്കെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ലോക്ക്ഡൗൺ വന്ന സാഹചര്യം, ഈ കോവിഡ് 19 ഭീഷണി, അതിനെ ചെറുക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുഭൻചാണ്ടി, ഈ ലോക്ക്ഡൗൺ കാലത്ത് തിരുവനന്തപുരത്തെ പുതുപ്പള്ളി വീട്ടിൽ തന്നെ ഇരുന്ന് ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. സാധാരണ എപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ചെയ്യുന്നത് പോലെ ആളുകളുടെ ഫോൺ നേരിട്ടെടുക്കുന്നു, പരാതി കേൾക്കുന്നു, അതപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിയാവുന്നത്ര ശ്രമിക്കുന്നു. ഈ പ്രവാസികളാണോ ഇപ്പോൾ വിളിക്കുന്നവരിലേറെ? നല്ലൊരു പങ്ക് പ്രവാസികളാണ്. അവർ വലിയൊരു ആശങ്കയിലാണ്. ആശങ്കയുടെ പ്രധാന സാഹചര്യം ഈ വിമാന സർവീസ് നിർത്തിയതും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതെപ്പോൾ പിന്നെയും വിമാനം സർവീസ് ആരംഭിക്കും, എന്ന് വരാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രശ്നമാണ്. പക്ഷേ ഞാൻ എല്ലാവരും അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ ബന്ധപ്പെട്ട എല്ലാവരും അവരോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രവാസികളെ മറന്നുകൊണ്ട് കേരളത്തിന് ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അത് കേവലം അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളോ മറ്റൊന്നും കണ്ടുകൊണ്ടല്ല, നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. നമുക്ക് പ്രവാസികൾ എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും നമുക്ക് ഒന്നിപ്പിച്ച് നിർത്തി അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം. അങ്ങനെ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യവും അത് സാധിക്കും. നിങ്ങൾ ഓർക്കുമായിരിക്കും, കുവൈറ്റ് യുദ്ധം വന്ന സമയത്ത് അവിടുന്ന് കുവൈറ്റിൽ നിന്ന് മുഴുവൻ ആളുകളെയും കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യം, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ നിന്ന ഇവിടെ മുഴുവൻ ആളുകളെയും ഒരു പോറർ പോലും ഏൽപ്പിക്കാതെ നമ്മുടെ നാട്ടിലെത്തിക്കാൻ സാധിച്ചു. അത് ആണ് കേരളം അന്ന് കാണിച്ച ആ ഒരുമയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം. നിശ്ചയമായും ഈ പ്രാവശ്യവും നമുക്ക് കാണിച്ചേ മതിയാകൂ, അതിലെല്ലാവരും സഹകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശുഭൻചാണ്ടി, അവിടെ കഴിയുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് മരുന്ന് കിട്ടുന്നില്ല. കാരണം കേരളത്തിൽ നിന്ന് അവർ ചികിത്സയ്ക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് മരുന്ന് കൊണ്ടുപോകുന്നു, തുടർ ചികിത്സയുടെ ഭാഗമായി അവിടെ തന്നെ ഇരുന്ന് ഈ മരുന്ന് കഴിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് മരുന്ന് കിട്ടുന്നില്ല. നമ്മുടെ സന്നദ്ധ സംഘടനകളടക്കം ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും എല്ലാവർക്കും ഇപ്പോഴും പൂർണ്ണമായി ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശുമൻചാണ്ടിയുമായി ബന്ധപ്പെടുന്നവർ, വിളിക്കുന്നവർ അത്തരം പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ? നമ്മുടെ സന്നദ്ധ സംഘടനകൾക്കടക്കം അവിടെ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സന്നദ്ധ സംഘടനകൾ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. വളരെ സജീവമായിട്ട് അവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ഞാൻ തന്നെ ചിലയിടത്ത് നിന്ന് ചില ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അവരെ വിളിച്ചു പറഞ്ഞാൽ ഒരു മണിക്കൂറിനകം എന്നോട് കാര്യങ്ങൾ പറഞ്ഞവർ തിരിച്ചു വിളിക്കും, ഞങ്ങൾക്ക് എല്ലാമായി എന്ന്. മരുന്ന് വലിയൊരു ഘടകമാണ്, മരുന്ന്. കാരണം പ്രവാസികൾ എല്ലാവരും അവൾ ജീവിക്കുമ്പോഴും അവരുപയോഗിക്കുന്ന മരുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന മരുന്നാണ്. പക്ഷേ ആ മരുന്നിന് വിമാന സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, നമുക്കത് എത്തിക്കാൻ സാധിക്കും. അതില്ലാതെ വന്ന് വിമാന സർവീസ് നിർത്തിയപ്പോഴത്തേക്കാണ് ഒരാഴ്ച രണ്ടാഴ്ച മാത്രം മരുന്നുള്ളവർ ആകെ വിഷമത്തിലായി. അവരെ സഹായിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അത് അതിൻ്റെ സാങ്കേതിക വശങ്ങളും അതിൻ്റെ ധനകാര്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. അത് നമ്മൾ എത്ര വിചാരിച്ചാലും ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിലനിന്നിരുന്നു. അതേതായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ സംഘടനകളെല്ലാം വളരെ സജീവമായിട്ട്
പ്രവർത്തിക്കുന്നുണ്ട്. ശിവൻചാണ്ടി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ട് തവണ ഇരുന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ്, ഇത്ര അധികം ആളുകൾ, 10-28 ലക്ഷം ആളുകൾ വിദേശത്ത്, അതായത് ഗൾഫിൽ മാത്രം ഉണ്ട്. അവരിൽ കുറേ പേർ മടങ്ങിയാൽ തന്നെ അത് വലിയൊരു സംഖ്യയാണ്. അത്രയും ആളുകളെ ഇവിടെ എത്തിക്കുക, അവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുക, അത് ഒരു വലിയ വെല്ലുവിളിയാണ്. നാം എത്ര സജ്ജമായി എന്ന് പറയുമ്പോഴും ഈ വരുന്നവരുടെ എണ്ണം അനുസരിച്ചിരിക്കും ഈ സജ്ജീകരണത്തിൻ്റെ ഫലപ്രാപ്തി. ഈ വരുന്നവരുടെ കാര്യം പറയുമ്പോൾ എത്ര ആളുകൾ വരാൻ സാധ്യതയുണ്ട്? ശിവൻചാണ്ടി നിരന്തരം ഈ ആളുകളുമായി ബന്ധപ്പെടുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്യുന്ന ആളാണല്ലോ. കേരളത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഇങ്ങോട്ട് വരാൻ അവസരം ഒരുങ്ങിയാൽ, വിമാന സർവീസ് ആരംഭിച്ചാൽ, ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് പോരാം എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ഇന്ന് പോരണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ചിലപ്പോൾ അതിൽ നിന്ന് പിന്മാറും. അതുകൊണ്ട് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴത്തെ കാര്യം വെച്ച് നോക്കിയാൽ ഇത് ശരിയാണ്. കാരണം എല്ലാവർക്കും ടെൻഷനാണ്, എല്ലാവർക്കും പോരണമെന്നൊരു ചിന്തയാണ് മനസ്സിൽ. പക്ഷേ വിമാന സർവീസ് ആരംഭിച്ചു, ആളുകൾക്ക് ഇങ്ങോട്ട് പോരാം, എനിക്കും ഇന്ന് പോയില്ലെങ്കിൽ നാളെ പോരാമെന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് മാറ്റാൻ പലരും തയ്യാറാകും. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, അവിടെ ജോലി നഷ്ടമുണ്ടാകും. ആ ജോലി നഷ്ടമുണ്ടാകുന്ന അവരെ നമുക്ക് തിരിച്ച് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവരുടെ പുനരധിവാസം നമ്മൾ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ നമുക്ക് അത് ഒരു തലവേദനയായിട്ട് മാറത്തില്ല. നമുക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമുക്ക് കൊണ്ടുവരണം, അവരെ നമുക്ക് സ്വാഗതം ചെയ്യണം, ഒരു തർക്കവുമില്ല. പക്ഷേ ഇത്രയധികം ആളുകൾ ഇവിടെ ഓപ്പണായി കഴിഞ്ഞാൽ വരാൻ താല്പര്യം കാണിക്കത്തില്ല. പക്ഷേ ജോലി പോകുന്ന പ്രശ്നം കുറേ ഉണ്ട്. അത് കൊറോണ വൈറസ് മൂലം ഉണ്ടായിട്ടുള്ള ആഗോള സാമ്പത്തിക പ്രശ്നങ്ങളോടൊപ്പം അവിടെ എണ്ണവിലയുടെ തകർച്ചയും വലിയ തകർച്ചയാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന മുഖ്യ പ്രശ്നം ഈ വരുന്ന ജോലി നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങളാണ്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ശ്രീ ഉമ്മൻചാണ്ടി ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല പ്രവാസികളുടെ ആശങ്കകൾ. നാട്ടിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു, അതിനുള്ള നടപടികൾ വേണം. ജോലിയില്ലാതെ വന്നാൽ അവരെങ്ങനെ ജീവിക്കും എന്ന ആശങ്കയുണ്ട്, അതിനൊരു പരിഹാരം വേണം. പ്രവാസികളെ എപ്പോഴും കരുതുന്ന കേരളത്തിന് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ആത്മവിശ്വാസം അവർക്ക് നൽകാൻ കഴിയും? ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. കാരണം ഒന്നാമതായിട്ട് ഈ അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് മുഴുവൻ ആളുകളും ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കാണേണ്ടതില്ല. വളരെ സേഫായിട്ട് കഴിയുന്ന കുറേ ആളുകളുണ്ട്, കുറേയേറെ ആളുകളുണ്ട്. 30 ലക്ഷം ആളുകളിൽ വലിയൊരു നമ്പർ അങ്ങനെ ഉണ്ട്. അതേസമയം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ രോഗബാധയുടെ ഈ സാഹചര്യത്തിൽ ചില പ്രത്യേക പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തേണ്ടത്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ അസുഖബാധിതരായിട്ടുള്ള COVID-19 എന്നുള്ളതല്ല, ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, കിഡ്നി അസുഖമുള്ളവർ, ക്യാൻസർ സംബന്ധിച്ച പ്രശ്നമുള്ളവർ, അങ്ങനെ ധാരാളം അസുഖമുള്ള ആളുകളുണ്ട്, ഗർഭിണികളുണ്ട്. ഇവിടെ ശിവമ്പൻചാണ്ടി പറഞ്ഞതുപോലെ കേരളത്തിൽ ആശുപത്രികളുമായിട്ട് 6 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റ് ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളാണ് അടിയന്തരമായിട്ട് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത്, വിസിറ്റിംഗ് വിസയിൽ പോയിട്ടുള്ള ആളുകളുണ്ട്.
അപ്പം അങ്ങനെയുള്ള ആളുകളെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇവിടെ അങ്ങനെ ഒരു 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 എമിറേറ്റ്സിൽ നിന്ന് ഒരു എമിറേറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ വിമാനങ്ങൾ ഒരു ദിവസം കേരളത്തിലേക്ക് വന്നാൽ നിലവിൽ ഒരു പ്രശ്നവും കേരളത്തിലുണ്ടാവില്ല. അങ്ങനെ വരുന്ന ആളുകളെ നമുക്ക് ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്നും ഇന്നലെയുമായിട്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഗ്രൗണ്ട് ലെവലിൽ ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിൽ നിന്നും ഉള്ള പ്രവാസികൾ അവരുടെ വീടുകളുടെ സൗകര്യം, അവർ തിരിച്ചു വന്നാൽ സുരക്ഷിതമായിട്ട് അവരെ ക്വാറൻറ്റൈൻ ചെയ്യാൻ കഴിയുമോ, അവർക്ക് മറ്റിടങ്ങളിൽ പാർപ്പിക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള സർവേ എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഇവിടേക്ക് ആളുകൾ വരേണ്ടി വന്നാൽ അവരെ നമുക്ക് സ്വീകരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ നല്ല പരിഗണന മുൻകൂട്ടി തന്നെ ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ചർച്ചയുടെ ആദ്യം ശ്രീ വിനു ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ കോവിഡ് 19 അല്ലാതെ മറ്റസുഖങ്ങൾ ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്നിപ്പോൾ അത് പിൻവലിച്ചത് സ്വാഗതാർഹമാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം അവിടെ മരണപ്പെടുന്ന ആളുകൾ, അവിടെ മൃതദേഹം കാണാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ, അത് അവരുടെ അവകാശമാണ്. അപ്പം അതിനെ അവർക്ക് പകർച്ചവ്യാധിയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ നേരത്തെ കൊണ്ടുവരാമായിരുന്നു. അതാണ് തടഞ്ഞത്. അപ്പം അത് ഇന്ന് പിൻവലിച്ച സ്വാധാരണമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിമാരുമായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ ഓരോ സംസ്ഥാനത്തും പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിന് കേരളം വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകിക്കഴിഞ്ഞു. കേരളത്തിലെ ഓരോ നഗരങ്ങളിലും അത് ജില്ലാ ആസ്ഥാനങ്ങളിലും വിവിധ മണ്ഡലങ്ങളിലുമെല്ലാം തന്നെ തയ്യാറാക്കിയ സൗകര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് വിശദമായിട്ട് പറയുകയുണ്ടായി. പക്ഷേ നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഇന്ന് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്ന രോഗ ബാധയുമായി ബന്ധപ്പെട്ടാണ്. കോവിഡ് 19 വ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഓരോ ദിവസവും ഞങ്ങളൊക്കെ വിളിക്കുന്ന, പൊതുപ്രവർത്തകരൊക്കെ വിളിക്കുന്ന നമ്പർ വളരെ കൂടുതലാണ്. കാരണം ഒരു റൂമിൽ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്കും അസുഖം പകരുകയാണ്. പത്തരത്തിൽ ആളുകളെ വരുന്ന ആളുകളെ ക്വാറൻറ്റൈൻ ചെയ്യാൻ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് അവിടുത്തെ ഗവൺമെൻറ് അവരുടെ സംവിധാനങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ സംഘടനകൾ, എല്ലാ സംഘടനകളും, അവിടെ പ്രവർത്തിക്കുന്ന മലയാളികളുടെ എല്ലാ സംഘടനകളും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ആ കാര്യത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് KMCC ആവട്ടെ, OICC ആവട്ടെ, അബുദാബി KSCയും മലയാളി സമാജവും ശക്തി തിയേറ്റേഴ്സും നവോദയും, അങ്ങനെ എല്ലാ സംഘടനകളും ഓരോരുത്തരും അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംഘടനകളെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചാലും എത്തിപ്പെടാത്ത ചില മേഖലകളുണ്ട് എന്ന് നമ്മൾ അറിയണം. അവിടങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ നമ്മുടെ മിഷൻ്റെ ഇടപെടൽ നല്ലതുപോലെ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യൻ വ്യവസായികളുടെ ഒരു കോർഡിനേഷൻ ആ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ രജിസ്റ്റേർഡ് സംഘടനകളുടെ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ നിലയിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അതിന് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങൾ മുഖേന അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടി, അടിയന്തരമായി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടതെന്താണ്? ഒരു മുൻ ഭരണാധികാരി എന്ന നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനാവും, ഇടപെടാൻ കഴിയുന്ന മേഖലകൾ ചൂണ്ടിക്കാണിക്കാനാവും. എൻ്റെ അഭിപ്രായത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഉടനെ അനുവദിക്കണം കേന്ദ്ര ഗവൺമെൻറ്. റെഗുലർ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നതിന് സമയമെടുക്കും. എങ്ങനെ വന്നാലും റെഗുലർ ഫ്ലൈറ്റ് ഒരു മാസം കഴിഞ്ഞ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്, അതുതന്നെ നിശ്ചയമില്ല.
അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒന്ന്, രണ്ട്, ഇപ്പം ഫ്ലൈറ്റൊക്കെ ഫ്രീ ആയി കിടക്കുക. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം കേരളം കംപ്ലീറ്റ് ഒരുങ്ങിയ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഗൾഫ് രാജ്യങ്ങളിലെയും മാലഡീവ്സിലെയും പോരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ കൊണ്ടുവരിക, അതിനു വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം. ഒന്ന്. രണ്ട്, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിൽ പ്രത്യേകിച്ച് അവിടെ എംബസിക്കൊരു ഫണ്ടുണ്ട്, നല്ല തുക അതിൽ ഉണ്ട്. ഇതുപോലുള്ള അവസരങ്ങളിൽ വിനിയോഗിക്കാൻ വേണ്ടിയാണ് ആ ഫണ്ട്. ആ ഫണ്ട് എംബസികൾക്ക് വിനിയോഗിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം. എന്നിട്ട് ആ രാജ്യങ്ങളിൽ ഈ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എംബസി ചെയ്യേണ്ട സൗകര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല നിലയിൽ അതുണ്ടാക്കുന്നതിന് ഈ ഫണ്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വളരെ കമ്മിറ്റഡായിട്ടുള്ള പ്രവർത്തകരുണ്ട്, ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ പ്രവർത്തനത്തിനൊക്കെ സഹായകരമായി ഈ ഫണ്ട് വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ശിവൻ ചാണ്ടി, എംബസി ഇടപെട്ട് നമ്മുടെ പ്രവാസികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാവും നിങ്ങളെപ്പോലെയുള്ള നേതാക്കളുടെ വാക്കുകൾ. അതുകൊണ്ട് പ്രവാസികളോട് മുൻ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോ കോൺഫറൻസിൽ കൂടെയും ടെലിഫോണിൽ കൂടെയുമൊക്കെ ആയിരക്കണക്കിന് പ്രവാസികളും പ്രവാസി സംഘടനാ നേതാക്കളും ഒക്കെയായി സംസാരിച്ചു. അവരൊക്കെ വലിയൊരു ആശങ്കയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഇങ്ങനൊരു ടെൻഷൻ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, കേരളവും നിങ്ങളും തമ്മിൽ അകലമില്ല, ഈ അകലം വെറും താൽക്കാലികമാണ്, ഏതാനും ദിവസത്തേക്കുള്ളതാണ്. ഈ ലോക്കൗട്ടും ഈ വിമാനങ്ങൾ നിർത്തിവെച്ചതും അതുകൊണ്ട് ഒരു വിധത്തിലുമുള്ള ഒരു ടെൻഷൻ വേണ്ട, പഴയതുപോലെ തന്നെ നമ്മൾ തമ്മിൽ ഒരു അകലവുമില്ല, അതിന് കേരളത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഏറ്റവും നല്ല സേവനം ഏതെല്ലാം വിധത്തിലെത്തിക്കാമോ ആ വിധത്തിലെത്തിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലിയിൽ തുടരാൻ സാധിക്കുന്നവരെല്ലാം ജോലിയിൽ തുടരുക, ഇങ്ങോട്ട് പോരണം എന്നാഗ്രഹിക്കുന്നവർ അതിനുള്ള അവസരം ഉണ്ടാകും, രണ്ട് കൈയും നീട്ടി കേരളം സ്വീകരിക്കും. ശിവൻചാണ്ടി, അങ്ങനെ തിരിച്ചു വരുന്നവർക്ക്, പ്രത്യേകിച്ച് തൊഴിൽ നഷ്ടപ്പെട്ട് അവിടെ തുടരാനാകാതെ തിരിച്ചു വരുന്ന ആളുകൾക്ക് ഈ സഹായം എത്തിക്കാനുള്ള പദ്ധതികൾ കൂടി വേണ്ടേ? അതും അവർക്ക് നാം കൊടുക്കേണ്ട ഒരു ഉറപ്പല്ലേ? അത് നിശ്ചയമായിട്ടും വേണം. ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടായേ മതിയാകൂ. സംസ്ഥാന ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്, എന്നാലും സംസ്ഥാന ഗവൺമെൻറ് അതിന് മുമ്പിൽ നിൽക്കണം. കേന്ദ്ര ഗവൺമെൻറ് സഹായം ഉണ്ടാകണം. ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി മടങ്ങി വരുന്നവരെ അവരുടെ ജീവിതമാർഗം അത് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിലും നമുക്ക് ഒന്നിച്ചു നിന്ന് വിജയിക്കാൻ സാധിക്കണം. ശുഭചാണ്ടി, ഒരു കാര്യം കൂടി, 10-30 ദിവസത്തിലേറെയായി പുറത്തിറങ്ങാതെ വീട്ടിൽ കഴിയുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് അപകടങ്ങളിൽപ്പെട്ട് എനിക്ക് വിശ്രമിക്കേണ്ടി വന്ന ചില അവസരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഏതാനും ദിവസങ്ങളിൽ ഒതുക്കി നിർത്തി ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇത് ഞാൻ പൂർണ്ണമായും ഈ ലോക്ക്ഡൗണിൻ്റെ ആ തത്വങ്ങൾ അംഗീകരിച്ച് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം നമ്മൾ മറ്റൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് ഇരിക്കണമെന്ന് കരുതി
പക്ഷേ ഈ അവസരം എനിക്ക് അല്പം പോലും ബുദ്ധിമുട്ട് വന്നിരുന്നില്ല. ഞാൻ എല്ലാവരും ആയിട്ട് ഫോണിൽ ബന്ധപ്പെടാനും വീഡിയോ കോൺഫറൻസിൽ കൂടെ ബന്ധപ്പെടാനും ഒക്കെ അവസരം കിട്ടിയത് കൊണ്ട് എനിക്ക് മുഴുവൻ സമയവും ആക്റ്റീവായിട്ട് നിന്ന് നിൽക്കാൻ സാധിച്ചു. എല്ലാവരുടെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. നിശ്ചയമായും നമുക്ക് ഏറ്റവും വേഗത്തിൽ നമുക്ക് പഴയ ആ ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പലവട്ടം പുതുപ്പള്ളി ഹൗസിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ ഞാനും വന്നിട്ടുണ്ട്. ഇന്ന് പത്രത്തിലൊക്കെ കണ്ട ചില ചിത്രങ്ങൾ അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്തതാണ്. അതുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയെ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെ നേരിടുന്നു എന്ന് ചോദിച്ചത്. ശ്രീ അബ്ദുൽ ഖാദർ, എന്തെങ്കിലും മുൻ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുണ്ടോ? ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പ്രവാസി പ്രശ്നങ്ങളെക്കുറിച്ച് അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. പ്രവാസി പ്രശ്നങ്ങളോട് അങ്ങിപ്പോൾ വളരെ കൃത്യമായിട്ട് ആ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഈ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ അബ്ദുൽ ഖാദറിനോട് അവരുടെ അനുഭവ സമ്പത്തും അഭിപ്രായങ്ങളും തുടരാം. ഞങ്ങളെപ്പോലുള്ള അവരുടെ അനുഭവ സമ്പത്തും അഭിപ്രായങ്ങളും ഒക്കെ അതുമായിട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസി രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുമായും അവരുടെ നേതാക്കന്മാരുമായും രാഷ്ട്രീയ ഭേദമന്യേ ബന്ധപ്പെടാനും അവസരങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നും ഞാൻ ഈ ഒരു അഭിപ്രായക്കാരനാണ്, പ്രവാസികൾ അവരെ നമ്മളിൽ നിന്ന് അകലെയല്ല. അവരുടെ മനസ്സ് എന്നും കേരളത്തിലാണ്. അവർ ശരീരം കൊണ്ട് അവർ വിദേശത്താണെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവർ കേരളത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ അതറിയാം, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാം. ഇവിടെ ഉള്ളവർ ചോദിക്കാത്ത ചോദ്യങ്ങളാണ്, കാരണം അത്രമാത്രം അവർ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു. അതിലൊരു ചെറിയ തെറ്റുണ്ടായാൽ അതിലവർ വേദനിക്കുന്നു, ഒരു ചെറിയ നല്ല കാര്യം ഉണ്ടായാൽ അത് സന്തോഷിക്കുന്നു. അപ്പോൾ ആ ഒരു ഹൃദയബന്ധം അത് എന്നും പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് തൽക്കാലം ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട്. വളരെ നന്ദി അരമണിക്കൂർ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ന്യൂസ് അവറിൽ ഇടവേള. ശ്രീ ജയസ് അടൂർ പ്രവാസികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അവരെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ആളാണ് ശ്രീ ജയസ് അടൂർ. കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിൽ തന്നെ നടത്തിയ ഒരു ചർച്ചയിൽ ശ്രീ ജയസ് അടൂർ പറഞ്ഞത്, വിദേശത്ത് നമ്മുടെ മലയാളികൾ മരിച്ചതുപോലും കോവിഡിലെ നമ്മുടെ മരണക്കണക്കായി നാം പരിഗണിക്കണം. കാരണം അവർ രോഗബാധിതരായതും മരിച്ചതും മറ്റ് ദേശങ്ങളിലാണെങ്കിലും അവർ നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ നഷ്ടം നമ്മുടേതാണ്, നമ്മുടെ മരണക്കണക്കിൽ അത് ചേർത്തുകൊണ്ട് വേണം നാം മറ്റ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതെന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആ പ്രതിസന്ധിയുടെ ആഴം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടോ? വിനു, 20 കൊല്ലം ഞാനൊരു പ്രവാസിയായിരുന്നു. അതായത് ഈ ഡിസംബർ വരെ ഞാൻ വിദേശത്താണ് താമസിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, കേരളത്തിൽ നിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എനിക്ക് 3 നിർദ്ദേശങ്ങളാണുള്ളത് ഇതിൻ്റെ അകത്ത്. ഒന്നാമത്, നമ്മൾ ഗൾഫിലുള്ള KMCC മുതലുള്ള സംഘടനകൾ മറ്റ് സാമൂഹ്യ സംഘടനകളുമായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യമായ ഒരു ഡേറ്റ വേണം കൃത്യമായിട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായ വിവരണമില്ല. ഇതിൻ്റെ അകത്ത് എത്ര പേർക്ക് അസുഖമുണ്ട്, എത്ര പേർക്ക് വിസ ഉണ്ട്, ഇതിനെക്കുറിച്ചൊരു ഓൾമോസ്റ്റ് ഒരു സെൻസസ് ആവശ്യമാണ്. എത്ര പേർക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട്, ഇതില്ലാതെ നമുക്ക് പ്ലാനിങ് സാധ്യമല്ല.
ഇപ്പോൾ നമുക്ക് ആകെപ്പാടെ ഉള്ളത് സി ഡി എസ് നടത്തിയ, ഇരുതരാജനും സക്രിയയിലൂടെ നടത്തിയ സി ഡി എസ് റിപ്പോർട്ടാണുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, എത്ര പേരവിടെ സ്റ്റക്കായിരിക്കുന്നു, ഇങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തിട്ടും അങ്ങനെ വെച്ചിട്ടും കാര്യമില്ല. രണ്ടാമത് വേണ്ടത്, നമ്മൾ എല്ലാവരും ആശങ്ക, ഇവിടെയുള്ള നമ്മൾക്ക് ആശങ്കയുണ്ട്, അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ആശങ്കയുണ്ട്. നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഓഫ് ആക്ഷനാണ് അവർക്ക് വേണ്ടത്. അടുത്ത രണ്ട് മാസം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ആ പ്ലാൻ ഓഫ് ആക്ഷൻ ലെറ്റർ എഴുതുക മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് അതിന് പരിഹാരം നൽകുകയാണ് വേണ്ടത്. മൂന്നാമത്, ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ നിലയ്ക്ക്, ഇന്നത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന്, ഇന്നത്തെ എല്ലാ നിലയ്ക്കും, സാമ്പത്തിക വളർച്ചയ്ക്ക് 1987 മുതൽ പ്രവാസികളുടെ പൈസ കൊണ്ടാണ്. പ്രവാസികളുടെ പൈസ ഇവിടുത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രവാസികൾക്ക് റെമിറ്റൻസ് എന്തായാലും 2020 കുറയും. അപ്പോൾ ഇത് എങ്ങനെ ഒരു അവസരമാക്കിക്കൊണ്ട് ഒരു സാമ്പത്തിക പ്രതിവിധി നേടും? എൻ്റെ അഭിപ്രായത്തിൽ കേരള സർക്കാർ റിസർവ് ബാങ്കിൻ്റെ അനുവാദത്തോടുകൂടി ട്രഷറി ബോണ്ടുകൾ സംഘടിപ്പിച്ചാൽ ഏതാണ്ട് 50,000 കോടി രൂപ ശേഖരിക്കാൻ പറ്റും. ഈ 50,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ആ 50,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേരളവും കേന്ദ്രവും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു 5 ലക്ഷം 28 ലക്ഷത്തിലൊരു 5 ലക്ഷം ആൾക്കാരെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അത് ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് കേരളത്തിൻ്റെ ഒരു പുനർവ്യവസായീകരണത്തിന് വേണ്ടി അത് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ടാക്സ് ഹോളിഡേ കൊടുക്കണം, ഫ്രീ എക്കണോമിക് സോൺ കൊടുക്കണം. ഇങ്ങനെയുള്ള കണക്കൂട്ടൽ നടത്തിയാലേ നമുക്ക് കാര്യം നടക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഡേറ്റ ഇല്ല, അവരുടെ സാമ്പത്തിക ഡേറ്റ ഇല്ല, അവരെത്ര പേർക്ക് അസുഖം ഉണ്ടെന്നുള്ള ഡേറ്റ ഇല്ല, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നമുക്ക് ഒരു രണ്ടാഴ്ചക്കകം കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കൊടുത്താൽ ഗൾഫ് രാജ്യത്തും മറ്റുള്ള രാജ്യത്തുള്ള പ്രവാസികൾക്ക് അത് അല്പം ആശ്വാസം നൽകും. ഇപ്പം നമ്മൾ ആശങ്കകളാണ് പങ്കിടുന്നത്. ആശങ്കകളിൽ നിന്ന് നമ്മൾ ആക്ഷനിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇതിനൊരു നല്ല പ്രതിവിധി ഉണ്ടാകുകയുള്ളൂ. അതിന് സാമ്പത്തികമുണ്ട്, ആരോഗ്യമുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി എല്ലാ സംഘടനകളിലും കൂടെ ഒരു രണ്ടാഴ്ച ഒരു സെൻസസ് ഡേറ്റ മാതിരി എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രതിപക്ഷവുമായിട്ട് യോജിച്ച് പ്ലാൻ ചെയ്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. ശ്രീ രജിമോൻ കുട്ടപ്പൻ, നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ പ്രവാസികൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന നിലയിൽ ശ്രീ റജിമോനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് ചെയ്തുവെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ എത്തുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ പ്രവാസികൾ ശ്രീ റജിമോനോട് പറയുന്നത്? വിനോദ്, ജനുവരി 30 നമുക്ക് ഇന്ത്യ തന്നെ ഫസ്റ്റ് കേസായിട്ടുള്ള വുഹാനിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ കോവിഡ് പോസിറ്റീവാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ജനുവരി 30 നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അപ്പോൾ നമ്മൾ അലേർട്ടായില്ല. ഫെബ്രുവരിയും കഴിഞ്ഞ്, മാർച്ചും കഴിഞ്ഞ്, ഏപ്രിലും തീരാറായി. 90 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്കൊരു സിറ്റുവേഷൻ വരികയാണ്, ബോഡീസ് ഇവിടെ വരുന്നില്ല. ഇന്നലെ 3 ബോഡി ഡൽഹിയിൽ വന്നിട്ട് തിരിച്ചയക്കേണ്ടി വന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു റിയാക്ഷണറി ആക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനോട് പ്രതികരിച്ചു. പ്രതികരിച്ചപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണി 3 മണിയോടുകൂടി ബോഡികൾ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ കണക്കാക്കണം, യൂറോപ്പിലും അമേരിക്കയിലുമുള്ള നമ്മുടെ മലയാളികൾ അല്ലെ ഇന്ത്യക്കാർ, ദേ ആർ വെൽ ടു ഡു ഓഫ് ആണ്, അല്ലെങ്കിൽ അവിടെ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാകുന്നില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ സിറ്റുവേഷൻ അതല്ല, അവിടെ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അവിടുത്തെ ഇന്ത്യൻ മുതലാളിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എംപ്ലോയറിൻ്റെയോ അല്ലെങ്കിൽ അറബ് എംപ്ലോയറിൻ്റെയോ മേഴ്സിയിലാണ് നമ്മൾ എപ്പോഴും അവിടെ നിൽക്കുന്നത്. 90% സാധാരണ തൊഴിലാളികളാണ്, വർക്കേഴ്സാണ്, ക്യാമ്പിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അത്തരം മേഴ്സി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അവരുടെ തന്നെ വിധിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 90 ദിവസത്തിനിടയിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ പോലും കഴിഞ്ഞ ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പാണ് സ്റ്റെപ്സ് ഓപ്പൺ ചെയ്തത്. അതായത് ഫോൺ കോളുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്തു, നമ്മൾ ടെലിമെഡിസിൻ സെറ്റപ്പ് ചെയ്തു, ടെലി ഡോക്ടർ സെറ്റപ്പ് ചെയ്തു. ഇപ്പോൾ നോർക്ക വഴി മരുന്നെത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതും DHL എന്ന് പറഞ്ഞൊരു സ്വകാര്യ ഏജൻസി വഴിയാണ് പോകുന്നത്. ഞാൻ അറിഞ്ഞത് അവിടെ ചെല്ലുന്ന ക്ലയൻസിൻ്റെ അടുക്കൽ അവർ പൈസ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു. സോ ഇത്രയും നാളും 2 ലക്ഷം കോടി ഓരോ വർഷവും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക്,
മരുന്ന് വിതരണം സൗജന്യമാണെന്ന് സർക്കാർ പറഞ്ഞു. എന്നോട് പറയുന്ന ക്ലയൻസ് പറയുന്നത് അവിടെ ചെന്നപ്പോൾ 5000 രൂപ കൊടുക്കേണ്ടി വന്നു. അവർ 5000 രൂപ ചോദിക്കുകയാണ്. നോർക്കയുടെ ലെറ്റർ ഉണ്ട്, നോർക്കയുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ഇത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞ് തിരിച്ച് നോർക്കയോട് തന്നെ സംസാരിക്കണം, അത് അത്ര സൗജന്യ സേവനമായിരിക്കണം, നിങ്ങളത് ക്ലാരിഫൈ ചെയ്യണമെന്നാണ് അവരോട് പറഞ്ഞത്. വിനു, ഈ 40,000 കേസിന് മേളിലായി 270 ഡെത്തായി. അപ്പോൾ സ്റ്റിൽ അവിടെ ബെഡ് ഷോർട്ടേജ് ഉണ്ട്, സ്റ്റിൽ അവിടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ട്, സ്റ്റിൽ അവിടെ മെഡിസിൻ ഷോർട്ടേജ് ഉണ്ട്. ശരി, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ അന്ന് ആ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞിരുന്നു 4 പോയിന്റുകൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അടൂർ സാറ് പറഞ്ഞ പോലെ ആക്ഷൻ പോയിന്റുകൾ, ഇന്ത്യൻ സ്കൂളുകൾ ടേക്ക് ഓവർ ചെയ്യുക, മരുന്നുകളും ഡോക്ടേഴ്സിനെ അവിടെ എത്തിക്കുക, ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യൻ എംബസിയുടെ കയ്യിലിരിക്കുന്ന മില്യൻസ് ഓഫ് ദിർഹംസും ദിനാർസും സാറ് പറയാം. സാറിൻ്റെ അടുക്കൽ ആ പ്രപ്പോസൽ ഞാൻ കൊടുക്കുക പോലും ചെയ്തിട്ട് ആരോ പറഞ്ഞിട്ട് സാറിൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ ബന്ധപ്പെടുകയും ഞാൻ ആ പ്രപ്പോസൽ അവിടെ കൊടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ എല്ലാ സംഘടനകളും അവിടെ രജിസ്റ്റേർഡ് അല്ല, പക്ഷേ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ ആൾ വേണം, അവരെ നമ്മൾ രജിസ്റ്റേർഡ് ആക്കുക, ഇന്ത്യൻ എംബസി അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതെല്ലാം ഉണ്ടാക്കാതെ ഇത്ര ആക്ഷൻ പോയിന്റ്സ് 2 ആഴ്ച മുമ്പ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പല ചാനലുകൾ വഴി അവിടെ ചെന്നതുമാണ്. പക്ഷേ ഒരിടത്തും ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും എല്ലാ റിയാക്ഷണറി സ്റ്റെപ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. വർക്കേഴ്സും മിഡ് ലെവൽ ജോബിലുള്ളവരും അവിടെ അവിടെ വറീഡ് തന്നെയാണ്. അവിടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്കൂളുകൾ പോലും ഫീ നിർബന്ധമായിട്ട് അടച്ചിരിക്കണമെന്നും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് തരാമെന്നും കെ ജി കുട്ടികൾക്ക് വരെ ഓൺലൈൻ ക്ലാസ് നടത്തിയിട്ട് ഫീ മേടിക്കാൻ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ്. 15 ദിവസത്തെ ശമ്പളം ഓൾറെഡി ഒട്ടുമിക്ക എല്ലാ ഗൾഫ് കൺട്രികളിലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഗൾഫ് കൺട്രികളും ഇല്ലായെങ്കിൽ പോലും ചില ഗൾഫ് കൺട്രികൾ പറഞ്ഞു പെർമനൻ്റ് ലീവിലേക്ക് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് അത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ക്രൈസിസാണ്. ഇതിന് ഏറ്റവും പ്രധാനം ഇപ്പോൾ അവരെല്ലാം ആങ്ഷ്യസ് ആണ്, പലരും സൂയിസൈഡിൻ്റെ വേർജിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ടെലിമെഡിസിനും ടെലി ഡോക്ടറും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് ആക്ഷൻസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കരുതൽ. അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. 2 ലക്ഷം കോടി അയക്കുന്ന 10-30 ലക്ഷം മലയാളികളുള്ള 90 ലക്ഷം ഇന്ത്യൻസ് ഉള്ള മാക്സിമം 90% ക്യാമ്പുകളിൽ താമസിക്കുന്ന എങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി ക്വാറന്റൈൻ ചെയ്യപ്പെട്ട് ഇന്നലെ വന്നൊരു കേസ് എനിക്ക് വന്നത് ക്വാറന്റൈൻ സെക്ഷനിലേക്ക് കൊണ്ടുപോയി, പക്ഷേ എവിടെ കൊണ്ടുപോയി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നെ വിളിക്കുന്നത്. പിന്നെ എനിക്ക് പരിചയമുള്ള ദുബായിലൊരു ഡോക്ടറിനെ വിളിച്ച് ആ ഒരു ഗവൺമെൻറ് ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇന്ന ക്വാറന്റൈൻ സെക്ഷനിലുണ്ട്. ഈ ഒരു ലിസ്റ്റ് പോലും ഇന്ത്യൻ എംബസിയുടെ കയ്യിലില്ല എന്നുള്ളതാണ്. എത്ര പേരെ ക്വാറന്റൈൻ ചെയ്തു, എത്ര പേർക്ക് അസുഖമുണ്ട്. ഇപ്പം മറ്റു പലരും പറഞ്ഞില്ല, ഇപ്പോൾ ഡയബറ്റിക്, ക്യാൻസർ, മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസുള്ള അവർക്ക് പോലും മരുന്നുകൾ കിട്ടുന്നില്ല. അവിടെ എംബസിയുടെ അടുക്ക ക്യാൻസറിൻ്റെ ഒരു പേഷ്യൻറ്റ് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെ കൊണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ചോദിക്കുക, അപ്പോൾ ഞങ്ങളിവിടെ മരിച്ചു വീഴണോ, കോവിഡ് അല്ലെങ്കിൽ പോലും ഞങ്ങളിവിടെ മരിച്ചു വീഴണമെന്നാണ് ചോദിക്കുന്നത്. ദ ആർ ഓൺ ദ വേർജ് ഓഫ് സൂയിസൈഡിലാണ് എല്ലാ രീതിയിലും. പൈസയില്ല, താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല. ഈ ചില സംഘടനകൾ ഗ്രൗണ്ടിൽ കിടന്ന് അലഞ്ഞ് ഒരു എത്തും പിടിയില്ലാതെ ചെയ്യുന്നതല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഒരു സ്ട്രോങ് മെഷേഴ്സ് ഉണ്ടാകുന്നില്ല. സുഷമ സ്വരാജ് മേഡം ഉണ്ടായിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഹോപ്ഡ് ഓർ വി കുഡ് ഹാവ് സീൻ എ ബെറ്റർ ഡിസിഷൻ മേക്കറായിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ റിയാക്ഷണറി മെഷേഴ്സ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഇവിടെ ശ്രീ റജിമോഹൻ പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ്, എനിക്ക് ഉറപ്പില്ല ഈ DHL വഴി മരുന്നെത്തിക്കും എന്ന് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചത് ഈ സൗജന്യമായി അത് എത്തിക്കുമെന്നാണോ അതോ അതിന് പണം കൊടുക്കേണ്ടി വരുമെന്നതാണോ ഇവിടെ ഒരു സംശയം പറഞ്ഞതുകൊണ്ടാണ്. അല്ല ശ്രീ റജി, ഇത് പറഞ്ഞപ്പോഴേ ഈ പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദൗത്യ നിർവഹണത്തെ സംബന്ധിച്ച് ഒന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം സർക്കാരുകൾക്കെതിരായിട്ട് പ്രവാസികൾ ആകെ പ്രതികരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇവിടെ സംസാരിച്ചത്. ഒന്നാമതായിട്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ആളുകളുടെ വിഷയങ്ങൾ ഇടപെടുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയ പരിമിതികളുണ്ട്. ശുമ്മൻചാണ്ടി വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതികൾ കാത്തു നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. DHL സൗജന്യമായിട്ട് മരുന്നയക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതൊരു സ്വകാര്യ സംരംഭമാണ്. പക്ഷേ അവർക്ക് ലോകത്തെല്ലായിടത്തും മരുന്നെത്തിക്കാനുള്ള സംവിധാനങ്ങളുള്ള ഒരു കൊറിയർ സംവിധാനമാണ്. അപ്പോൾ അതിൽ സൗജന്യമായിട്ടാണ് എത്തിക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതിനാവശ്യമായിട്ടുള്ള ചിലവ് അത് അയക്കുന്ന ആളുകൾ തന്നെ നൽകേണ്ടതുണ്ട്. അവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കുറച്ച് കാശ് ഇവിടെ ചിലവ് ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. അടിയന്തരമായിട്ട് മരുന്ന് കിട്ടിയാൽ മതി. ഇപ്പം ഞങ്ങളൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് ആളുകൾ ബന്ധപ്പെടുന്ന കാര്യമാണ്. അതൊരു വിഷയമേ അല്ല, മരുന്ന് എത്തിച്ചാൽ മതി. കാരണം അവർ കഴിക്കുന്ന മരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഡോക്ടർമാർ എഴുതിയിട്ടുള്ള നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള മരുന്നുകളാണ് പലരും അവിടെ കഴിക്കുന്നത്.
അപ്പോൾ അതിന് കുറച്ച് കാശ് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല, കൃത്യമായിട്ട് കിട്ടിയാൽ മതി. അത് തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞതിലൊരു വ്യക്തത വേണ്ട കാര്യം, അവിടെ നമ്മുടെ സംഘടനകൾ മലയാളി സംഘടനകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ഡെസ്കുകൾ വന്നിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കുകളിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തും പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാത്രികളിൽ ഞങ്ങളെയൊക്കെ വിളിക്കുന്ന ആളുകൾ, നമ്മളെയൊക്കെ വിളിക്കുന്ന ആളുകൾ ഈ സഹായങ്ങൾ എത്താത്ത ചില കേന്ദ്രങ്ങളിൽ നിന്നാണ്. കാരണം ഈ ലേബർ ഏരിയ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മരുഭൂമികളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, ടൗണിൽ നിന്ന് അകലെ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ രോഗം വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എംബസിയുടെയോ സംഘടനകളുടെയോ കണ്ണെത്താൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതികൾ കാത്തുനിന്നുകൊണ്ട് പ്രവാസികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ ലോക്ക്ഡൗൺ കാലത്ത് വന്ന പ്രവാസികൾക്ക് 5000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയ സംഖ്യ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കെട്ടിയിരിപ്പുണ്ടായിട്ടല്ല, പക്ഷേ അത് ഈ ജോലിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വരുമാനമില്ലാത്ത ആളുകൾക്ക് ഒരു സഹായം എന്നുള്ള നിലയിലാണ്. എൻ്റെ ഒരു അറിവ് 45,000 പേര് ഈ ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനിയും 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്, ഇനിയും ആളുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൻ്റെ വരുമാന സ്രോതസ് എല്ലാം സ്തംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ശ്രീ റെജി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് ശ്രീമതി സുഷമ സ്വരാജ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ കാണിച്ചിരുന്ന താല്പര്യം ഇപ്പോൾ വേണ്ടത്ര കാണിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു വിദേശകാര്യ സഹമന്ത്രിയുണ്ട്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഗൾഫ് രാജ്യ പ്രത്യേകമായിട്ടുള്ള ഫ്ലൈറ്റ് സംവിധാനത്തിൽ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിൽ ചെല്ലുകയും അവിടുത്തെ സംഘടനാ പ്രതിനിധികളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും നയതന്ത്ര കാര്യാലയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് ഇത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ജയ സടൂർ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രവാസികളെ സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ നമ്മുടെ കൈവശമില്ല. അത് സെൻട്രൽ ഗവൺമെൻറ് കയ്യിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലാണെങ്കിലും ഇപ്പോൾ രോഗികളുടെ കാര്യത്തിലും തുടക്കത്തിൽ ഉണ്ടായ പ്രശ്നം അതാണ്. എവിടെയൊക്കെയാണ് കോവിഡ് ബാധിതരുള്ളത്, എവിടെയൊക്കെയാണ് നിരീക്ഷണത്തിൽ പാർപ്പിക്കേണ്ടവരുള്ളത്, ഇത് അവിടുത്തെ സർക്കാരിന് പോലും അറിയാത്ത സ്ഥിതിയാണ്. നമ്മുടെ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടാണ് ഈ താമസിക്കുന്ന സ്ഥലങ്ങൾ തന്നെ കണ്ടെത്തിയത്. നമ്മൾ അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടത് ഈ പ്രശ്നമാണ്. നമ്മുടെ പൗരന്മാർ എവിടെയൊക്കെ ഉണ്ട്, അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ജീവിതാവസ്ഥ എന്താണ്, ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകളാണോ? പ്രവാസി ക്ഷേമം മുഖ്യ വിഷയമാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കയ്യിൽ വേണ്ടത്. അത് അത്യാവശ്യമാണ്. കാരണം നമുക്കിത് പ്രതിപദിക്ക് വേണ്ടി നമുക്ക് ഈ 28 ലക്ഷം പേർക്കും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്യാനൊക്കില്ല. ഗൾഫിലുള്ളവരുടെ കാര്യമാണെങ്കിൽ 4-5 തട്ടിലുള്ളവരാണ്. അതായത് 50,000 അല്ലെങ്കിൽ 60,000 രൂപയിൽ താഴെ വരുമാനമുള്ള തൊഴിലാളികൾ ഒരുപാടുണ്ട്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. അവരുടെ ആശങ്കൾ വളരെ വലുതാണ്. ഇപ്പോഴൊക്കെ അവരുടെ പല വീടുകളിലും പൈസ എത്തുന്നില്ല. അതുപോലെ കമ്പനികളിലും മറ്റ് സെമി സ്കിൽഡ് വർക്കേഴ്സും സ്കിൽഡ് വർക്കേഴ്സും പ്രൊഫഷണൽസും ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് പലർക്കും പല ആവശ്യങ്ങളാണ് വേണ്ടത്. അതുപോലെ അവിടെ ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്ന അച്ഛനമ്മമാർ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് വിവരം ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് റിയാക്ഷണറി പ്ലാനിങ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് 28 ലക്ഷം പേരിൽ നമ്മളൊരു 5 ലക്ഷം പേരെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. 5 ലക്ഷം പേരെ തിരുവനന്തപുരം എത്ര ചാർട്ടേഡ് ഫ്ലൈറ്റ് വേണം, ഈ 5 ലക്ഷം പേർക്ക് ആർക്കൊക്കെയാണ് മുൻഗണന നൽകേണ്ടത്, ഇങ്ങനെ കൃത്യമായ ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പലർക്കും പകുതി ശമ്പളമേ കിട്ടുന്നുള്ളൂ, ചിലരുടെ ശമ്പളം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റോടുകൂടി വിമാന സർവീസ് വരുമ്പോഴത്തേന് ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങും. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഫീസ് ഇപ്പം കൊടുക്കണം.
ആ ഫീസിൻ്റെ കാര്യം. അപ്പോൾ ഇതിന് മൊത്തം കൂടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു പീസിമലായിട്ട് റിയാക്ട് ചെയ്യാതെ കൃത്യമായിട്ട് നോർക്ക ചെയ്യാൻ, ഇപ്പം നോർക്കയ്ക്ക് ചെയ്യാൻ ഒക്കുന്നത് അവിടുത്തുള്ള സാമൂഹ്യ സംഘടനകളും എംബസികളും എല്ലാമായിട്ട് എടുത്തിട്ട് ഒരു ഡാറ്റ അനാലിസിസ് ചെയ്ത് കൃത്യമായൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഓരോ വിഭാഗത്തിനും എന്തൊക്കെ ചെയ്യാൻ പോകുക എന്നാണെന്ന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അകത്ത് ആരോഗ്യ ആക്ഷൻ പ്ലാന്, പിന്നെ സാമൂഹ്യ ആക്ഷൻ പ്ലാന്, സാമ്പത്തിക ആക്ഷൻ പ്ലാൻ, ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അത് ചെയ്യില്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മുടെ റെമിറ്റൻസ് എന്തായാലും 30,000 കോടി കുറയും, കുറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ട് 30,000 കോടി കുറയും. കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പിന്നെ NRIs ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ആത്മവിശ്വാസം NRIs കാണത്തില്ല പൈസ ഉള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഫിഡൻസ് എങ്ങനെ കൊടുക്കും? അവരുടെ പൈസ ഇറക്കിയാൽ അതിന് പൈസ കിട്ടുമെന്നുള്ള. ഇപ്പോൾ ട്രഷറി 8% പലിശ കൊടുക്കുന്നത്. ട്രഷറി ബോണ്ട് 8% വെച്ച് പലിശ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ട്രഷറിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു കൃത്യമായ പദ്ധതി ഇതുവരെ ഞാൻ എങ്ങു നിന്നും കേട്ടില്ല. അതുപോലെ തന്നെ ഞാൻ യോജിക്കുന്നത് ഇവിടുത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ഇതുവരെ കൃത്യമായി മനസ്സിലായി. അദ്ദേഹം ഏതൊക്കെ ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്നൊന്ന് മലയാളികളോട് പറയണം. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റു മുഖ്യമന്ത്രിമാരുമായിട്ട് ഇടപെടണം. അതായത് തമിഴ്നാട്, ഗോവ, അതുപോലെ പ്രവാസികൾ ഉള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് അവരുമായിട്ട് യോജിപ്പിച്ച് കേന്ദ്രത്തിന് ഇതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടി വീഡിയോ കോൺഫറൻസ് വിളിക്കാൻ നിർബന്ധിക്കണം. കാരണം ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, തമിഴ്നാടിൻ്റെ പ്രശ്നമാണ്, ഗോവയുടെ പ്രശ്നമാണ്, കർണാടകത്തിൻ്റെ പ്രശ്നമാണ്, പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഇത് പരിഹരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് സജീവമായിട്ട് ഇടപെടേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിപ്പിക്കാൻ വേണ്ടി നമ്മൾ മറ്റ് മുഖ്യമന്ത്രിമാരുമായിട്ട് സഹകരിച്ച് ഇതൊരു ജോയിൻ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതിന് നമ്മളിങ്ങനെ പീസിമലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, ഇപ്പോഴത്തെ പ്രശ്നങ്ങളോട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രശ്നത്തിനൊരു പരിഹാരമല്ല. കാരണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും എല്ലാം ഇത് ഈ പ്രവാസികളുമായിട്ട് അവിഭാജ്യ ഘടകമായിരിക്കുകയാണ്. കാരണം ഒരു പ്രവാസി എന്നുള്ള നിലയിൽ എനിക്കിതറിയാം. അത് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ബജറ്റിനെക്കുറിച്ചും നമ്മുടെ പോളിസിയെക്കുറിച്ചും എല്ലാ പ്ലാനിങ്ങിനും പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേ ഹാവ് ടു ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ പോളിസി പ്ലാനിങ്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷണറി ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകും. അത് ഇതിന് ഒരു 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 പരിഹാരം അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ അബ്ദുൽ ഖാദർ, ഒരു കാര്യം, ഈ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നാം പറയുന്നു, പക്ഷേ ഇവരുടെ യാത്രക്കൂലി സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാക്കേണ്ടതുണ്ടോ? ആരത് വഹിക്കും? അവർ തന്നെ കൊടുക്കേണ്ടി വരുമോ? കേന്ദ്ര സർക്കാർ സഹായിക്കുമോ? സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഇതുകൂടി പരിഗണിക്കേണ്ടതാണോ? സത്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി കുവൈറ്റ് യുദ്ധകാലത്തെ ഒരു ഒഴിപ്പിക്കലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത്തരമൊരു കൂട്ട ഒഴിപ്പിക്കലിൻ്റെ സാഹചര്യമില്ല. ഇപ്പോൾ പ്രവാസികൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പണം കൊടുക്കാം, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാം, നിങ്ങൾ ഫ്ലൈറ്റ് ആരംഭിക്കൂ എന്നത് മാത്രമാണ്. ഇപ്പോൾ ആരംഭിക്കേണ്ടത് അതാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഫ്ലൈറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു വരാൻ അവർ സന്നദ്ധമാണ്. പ്രത്യേകിച്ച് ചാർട്ടേഡ് വിമാനങ്ങൾ കൊണ്ടുപോയിട്ട് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ യഥാർത്ഥത്തിലില്ല. ഉമ്മൻചാണ്ടി വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഫ്ലൈറ്റ് ആരംഭിച്ചാൽ തന്നെ ഇപ്പോൾ ഉള്ള മനോഭാവത്തിലൊരു മാറ്റം വരും. ഇപ്പോൾ ആളുകൾക്ക് ഈ വാതിൽ കൊട്ടിയടച്ചാൽ ഉണ്ടാകാവുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് ആളുകൾ. അത് വിമാന സർവീസുകൾ ആരംഭിച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ശ്രീ അബ്ദുൽ ഖാദർ, വിമാന ടിക്കറ്റ് ചാർജ് നമ്മുടെ വിമാന കമ്പനികൾ സമ്മർദ്ദമാണ്. ഈ ഗൾഫ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ്. സീസണിൽ എത്ര വലിയ തുകയാണ് ഈടാക്കുന്നത്, അതൊരു വൻ കൊള്ളയാണ് എന്ന് നാം പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതുപോലൊരു സാഹചര്യത്തിൽ ആ കൊള്ളയാണ് അവർ തുടരുന്നതെങ്കിൽ പെട്ടുപോകും. കാരണം വിമാന കമ്പനികളൊക്കെ നഷ്ടത്തിലാണ്, വിമാനങ്ങൾ ഓടുന്നില്ല, അവർ വിമാനങ്ങൾ
സർവീസ് നടത്താതെ തന്നെ അവരുടെ കമ്പനികളുടെ ചിലവുകൾ നടത്തേണ്ട സ്ഥിതിയാണ്. അതുകൊണ്ട് ഒരു വൻ ലാഭമുണ്ടായെങ്കിലേ ഈ കോവിഡ് കാലത്തെ നഷ്ടം നികത്താനാവും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയില്ല. പണം കൊടുത്ത് വരാമെന്ന് പറഞ്ഞാൽ അവരെ പിഴിയുന്ന ഒന്നായി വിമാന സർവീസുകൾ മാറാം. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണം. നമ്മുടെ നാഷണൽ കാരേജ് തന്നെ, നമ്മുടെ ദേശീയ എയർലൈൻ തന്നെ ആ കാര്യത്തിൽ മാതൃക കാണിക്കണം. നമ്മൾ തന്നെ ഇതേ ചാനലിൽ എത്രയോ വട്ടം ചർച്ച ചെയ്തൊരു മാറ്ററാണ് പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്ന വിഷയം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ ഉദാരമായൊരു നിലപാട് സ്വീകരിക്കണം. സിവിൽ വ്യോമയാന മന്ത്രാലയം ആ കാര്യത്തിൽ ഒരു തീരുമാനം തന്നെ എടുക്കേണ്ടതുണ്ട്. എങ്കിലേ താങ്കൾ ചൂണ്ടിക്കാണിച്ച ആ ഒരു ആശങ്ക പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷേ ശ്രീ അബ്ദുൽ ഖാദർ, ഈ വിമാനക്കൂലിയുടെ കാര്യത്തിൽ ഈ കമ്പനികൾ ഇപ്പോൾ തന്നെ ചെയ്തത് ആലോചിക്കുക. ഈ ലോക്ക്ഡൗൺ കാലത്ത് മാത്രം ബുക്ക് ചെയ്തവർക്കാണ് തുക തിരിച്ചു കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ചും. ഈ ലോക്ക്ഡൗൺ കാലത്ത് യാത്ര ചെയ്യാൻ മുമ്പേ ബുക്ക് ചെയ്തവർക്ക് ഒരിളവുമില്ല, അവർക്ക് ക്യാൻസലേഷൻ്റെ പണം പോകും. അമ്മാതിരി കൊള്ള നടക്കുന്നിടത്താണ് നാം അവരുടെ പണം മുടക്കി അവർ വരുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. സത്യത്തിൽ നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ എംബസികളുടെ കയ്യിലൊക്കെ ഇത്ര വലിയ തുകയുണ്ടെങ്കിൽ എനിക്കതിനെ കണക്കറിയില്ല. പരമാവധി തുക കുറച്ചോ ചില ആളുകളെ സൗജന്യമായെങ്കിലോ കൊണ്ടുവരാനുള്ള നടപടിയല്ലേ ആവശ്യം? അല്ല, എംബസികളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ പണം ചില എംബസികൾ മാത്രമാണ് പ്രവാസികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാം, ഖത്തറിലെ എംബസി അത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റു പലയിടങ്ങളിലും വേണ്ടത്ര ചെയ്യുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കില്ല. വിനു ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റിന് പരമാവധി ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് പ്രവാസികളുടെ ഒന്നാമത്തെ ആവശ്യം. മിസ്റ്റർ റജിമോൻ, എന്താണ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം? വിമാന സർവീസുകളിൽ സൗജന്യമായിട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ അതൊരു ഡാറ്റ ഒക്കെ എടുത്തിട്ട് ആരാണ് എലിജിബിൾ എന്നുള്ളത് നോക്കിയിട്ട് കൊണ്ടുവരണം. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല, അത് നടപ്പിലാകാനും പോകുന്നില്ല. ഈ വിലയെന്ന് പറഞ്ഞ് വിമാന ടിക്കറ്റിൻ്റെ വിലയെന്ന് പറഞ്ഞത് അത് ഗ്ലോബലൈസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ കൂട്ടി തന്നെ വാങ്ങിക്കും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ പൈസ ഇല്ലാതെ ശമ്പളം കിട്ടാതെ അവിടെ ബുദ്ധിമുട്ടുന്നവരുടെ മേലിൽ വീണ്ടും ഒരു സ്ട്രെസ്സ് തന്നെയായിരിക്കും. അതിന് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ റോള് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിലിപ്പോൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ കോർഡിനേഷൻ വേണം. വർക്കേഴ്സ് ഇപ്പോഴും അവിടെ സ്ട്രഗിളിംഗ് ആണ്. അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ബെഡ് കിട്ടുന്നില്ല, ക്വാറന്റൈൻ ഫെസിലിറ്റി ഇല്ല, മരുന്നുകൾ കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ ആക്ട് ചെയ്യേണ്ടതായിരിക്കുന്നു അതിന് വേണ്ടിയിട്ട്. പിന്നെ റീഇൻറ്റഗ്രേഷൻ്റെ വിനു 1960s തുടങ്ങിയതാണ് നമ്മൾ ഗൾഫിലേക്ക് പോകാൻ. 2,00,000 crore കടുത്ത് എല്ലാ വർഷവും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുവരെ ഒരു റീഇൻറ്റഗ്രേഷൻ പ്ലാനെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരുകളോ ചിന്തിച്ചിട്ടേ ഇല്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് സുഗതനും സാജനും മരണം ഇവിടെ ഉണ്ടായത്. ഈ പറയുന്ന ഒരു തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ച് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള 3,200,000 തൊഴിൽരഹിതരായ ആൾക്കാരുടെ കൂട്ടത്തിൽ അവരും കൂടി കൂടിച്ചേരേണ്ടി വരും. ആത്മഹത്യകളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഈ 2,00,000 crore എന്ന് ഞാൻ പറഞ്ഞ കണക്ക് 30% സംസ്ഥാന ബഡ്ജറ്റിൻ്റെ GDP കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ 30% ഇടിവ് വരുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് പ്രളയവും ഇപ്പോഴത്തെ കൊറോണയും ഇതുമെല്ലാം ചേർത്തിട്ട് എൻ ആർ ഐ റെമിറ്റൻസും കൂടി വരാതിരിക്കുമ്പോൾ വി ആർ ഗോയിങ് ടു ഫേസ് എ ടഫ് ടൈം. എന്താണ് പരിഹാരം? പരിഹാര മാർഗങ്ങളാണല്ലോ വേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനൊരു പരിഹാരമാർഗം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടുതൽ സീരിയസ് ആയിട്ട് ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ച് അതിനൊരു പോംവഴി കണ്ടെത്തണം. അതിപ്പോൾ ഇന്നോ നാളെയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 years ശേഷമെങ്കിലും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഇത് നേരത്തെ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇത് രണ്ടുപേരെയും ബെറ്റർ കോർഡിനേഷനിൽ ഇത് കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ വർക്കേഴ്സ് എന്താണ് ഫേസ് ചെയ്യുന്നതെന്നുള്ള വർക്കേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലാതെ അവരുടെ മുതലാളിമാരോടല്ല സംസാരിക്കേണ്ടത്, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ സർവേ എടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് പഠിച്ചിട്ട് അതൊരു 2 കൊല്ലത്തേക്ക് ശേഷമെങ്കിലും നടപ്പിലാക്കിയാൽ 2 years എനിക്ക് തോന്നുന്നില്ല 2 years ശേഷമൊക്കെ ഗൾഫ് ഉണ്ടാവുന്നുള്ളത്. ദ സഫറിങ് അല്ലോട്ട്. 2,00,000 crore സൗദിയും UAE ഖത്തറും കൂടി ചേർന്നൊരു കടം എടുത്തിരിക്കുന്നത്. എണ്ണവില ഇടിഞ്ഞു. പണ്ട് എണ്ണവില ഇടിഞ്ഞപ്പോൾ എണ്ണവില മാത്രം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ $20 പോയിട്ട് ഇപ്പം $120 പോയപ്പോൾ, ഇപ്പോൾ എണ്ണവില ഇടിഞ്ഞപ്പോൾ എയർലൈൻ ഇല്ല, എണ്ണവില ഇടിഞ്ഞു, എക്സ്പോകളില്ല, മീറ്റിംഗിലില്ല, ഒന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഗൾഫിൽ വരാൻ പോകുന്നത്. ശ്രീ ജയ സടൂർ, പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിക്കേണ്ടത്. കൂടുതൽ പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി ആശങ്ക ഇരട്ടിപ്പിക്കുകയല്ല. അപ്പോൾ പിന്നെ എന്താണ് മുന്നിലുള്ള മാർഗം?
ഇപ്പോൾ തൽക്കാലം രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ സർക്കാർ ഒരു 24/7 കോൾ സെൻറ്റർ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം. എന്നിട്ട് കൃത്യമായിട്ട് പറയണം, പ്രശ്നമുള്ളവർ ഈ കോൾ സെൻ്ററിൽ അവരുടെ വിവരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിൽ നമ്മൾ സ്വമേധയാ ഡേറ്റ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു 30 പേരുണ്ടെങ്കിൽ കൃത്യമായ ഒരു കോൾ സെൻറ്റർ, ഒരു ഗൾഫ് സപ്പോർട്ട് കോൾ സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ ഒക്കും. അതിന് അവിടെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും ഫോണിൽ കൂടെയും ഏത് പ്രവാസിക്കും പിന്നെ അവരുടെ വിവരങ്ങളും ആശങ്കകളും പ്രശ്നങ്ങളും കൃത്യമായിട്ട് ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വരും. പിന്നെ വേണ്ടത് മെയ് മാസം അവസാനത്തിനകം, ഒരു മാസത്തിനകം വിശദമായ ഒരു റിപ്പോർട്ട് കേരളത്തിന് സമർപ്പിക്കുക. ആ വിശദമായ റിപ്പോർട്ടിൽ എത്ര പേര് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പഠിച്ചിട്ട് കേരള ഗവൺമെൻറ്റും കേരളവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക. ആ അവതരിപ്പിച്ചിട്ട് എന്നിട്ട് കൃത്യമായി എത്ര രൂപ വേണം. എൻ്റെ അഭിപ്രായത്തിൽ 50,000 കോടി രൂപയുടെ ഒരു പാക്കേജ് ഈ പ്രവാസികൾക്ക് വേണ്ടി അടുത്ത ഒരു 2 മാസത്തിനകം ചെയ്യണം. ആ 50,000 കോടി രൂപ പ്രവാസികളുടെ കയ്യിൽ നിന്ന് തന്നെ, സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികളുടെ കയ്യിൽ നിന്ന് തന്നെ റേസ് ചെയ്യാൻ ഒക്കും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. പക്ഷേ അതിന് കൃത്യമായ പഠനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കാനൊക്കുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് ഒരു കോൾ സെൻറ്റർ ഇപ്പം ചെയ്താൽ ഡേറ്റ പെട്ടെന്ന് നമുക്ക് കിട്ടും. നമുക്ക് സംഘടനകളിൽ കൂടെ പറയാം എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ആ കൃത്യമായ ഡേറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഒക്കും. ഇപ്പം നമുക്കിതൊന്നുമില്ലാതെ നമ്മൾ ഈ അനക്ഡോട്ടൽ വിവരം വെച്ചിട്ടും മറ്റ് ആശങ്കകളനുസരിച്ചുമാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ കൃത്യമായ ആക്ഷൻ പോയിന്റിലേക്ക് പോയെങ്കിൽ മാത്രമേ പ്രവാസികളുടെ ആശങ്കകൾ മാറുകയുള്ളൂ. അതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രവാസികളെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലെന്ന് തന്നെ പറയാം. പ്രവാസികളുടെ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. പ്രവാസികളിൽ പ്രമുഖരെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ പ്രവാസികൾ എത്ര പേർ, ആരൊക്കെ, എവിടൊക്കെ, എന്തു ചെയ്യുന്നു, അവരുടെ സ്ഥിതി എന്താണ്, അവരുടെ സാമ്പത്തികാവസ്ഥ എന്താണ്, അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതിന് കൃത്യമായ കണക്ക് കേരളം ഉണ്ടാക്കിയേ തീരൂ. എത്രയോ കാലം മുമ്പ് തന്നെ ഈ ആവശ്യം ഉയരുന്നതാണ്. നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീ KC ജോസഫ് പ്രവാസികാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത്തരമൊരു കണക്കെടുപ്പ് തുടങ്ങിയത് നാം കേട്ടതാണ്. പക്ഷേ പിന്നെ അവിടെ എത്തിയെന്നറിയില്ല. ഇപ്പോഴും കണക്കുകളില്ലെന്ന് ഈ പ്രതിസന്ധി കാലത്ത് അവിടെ ഇടപെട്ട സംഘടനകൾ തന്നെ പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലില്ല, നമ്മുടെ കയ്യിലുള്ളത് പ്രവാസികളുടെ പണം മാത്രം. വളരെ നന്ദി. എല്ലാവർക്കും ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഞാനുണ്ട്.